ഹായ് ഓൾ, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ പഴയ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞു പോയി എന്ന് പറയാം. ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ നോർമൽ ഒരു ഡേ ആണ്, അധികം തിരക്കൊന്നുമില്ല, കുറച്ച് മാത്രം ഓർഡേഴ്സുള്ള ഒരു ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ കൊടുക്കാനായിട്ടുള്ളത് നമുക്ക് രണ്ട് വർക്കുകളാണ്. അപ്പോൾ 2 kgയിലുള്ള ഒരു സ്ക്വയർ കേക്കാണ് കേട്ടോ. 10 inch ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. ചോക്ലേറ്റ് ഫ്ലേവറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഗണേഷ് വെച്ച് കവർ ചെയ്തു. മുകളിലായിട്ട് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. മുന്നേ ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഡെക്കറേഷൻ ആണെങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ജാർ കേക്കാണ് വരാനുള്ളത്. ജാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇവിടെ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിന് തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് പോണതാണ്. അപ്പോൾ 20 piece ഈ ഒരു ജാറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെച്ചിട്ട് അവർക്ക് ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഈ വിട്ടു കൊടുക്കും. അപ്പോൾ വലിയ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഇത് പാക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ഈ കാർട്ടൂൺ ബോക്സ് ഇല്ല അതിൽ. അപ്പോൾ അത് കുറച്ച് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫോട്ടോ വിട്ടു കൊടുത്തു. അങ്ങനെ അന്ന് നോർമൽ ഡേ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോർമൽ ഡേ ആയതുകൊണ്ട് നമുക്ക് വിഷയമൊന്നുമില്ല. അല്ലെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഫ്രണ്ട്സ് വരുമ്പോൾ നമ്മൾ ആ ഒരു ബിസി ആയിട്ടുള്ളതെല്ലാം ഒന്ന് അങ്ങോട്ട് സ്പീഡിൽ പണികളെല്ലാം തീർക്കും. എന്നിട്ട് നമ്മൾ മാക്സിമം ഫ്രീ ആവാൻ നോക്കാറാണ് കേട്ടോ. കാരണം അവർക്കും ഒരു ടൈം ഉണ്ടാക്കിയിട്ടായിരിക്കും അവരെ നമ്മളെ കാണാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ബിസി ആവാൻ പാടില്ലല്ലോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ ഓരോരുത്തരായിട്ട്. ചിലപ്പോൾ കൂടെ പഠിച്ചവരായിരിക്കും, ചിലപ്പോൾ കേക്കിൻ്റെ ഫീൽഡിലുള്ളവരായിരിക്കും, ചിലപ്പോൾ കാണാൻ ഇഷ്ടമുള്ള അത്രയും നമ്മളോടൊരു ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ. അങ്ങനെ വരുന്നവരുണ്ട്, അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങളിരുന്ന് സംസാരിച്ചു. ഈ സമയത്തൊന്നും നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ല കേട്ടോ. ഇൻവെർട്ടറിലാണ് ഇപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻവെർട്ടറും ഓഫായി. അന്നത്തെ ദിവസം തലേ ദിവസം കറണ്ട് പോയതായിരുന്നു. എന്തോ പോസ്റ്റെല്ലാം വീണിട്ട് നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അത് അന്ന് നൈറ്റിൽ വൈകിട്ട് ഈ ഒരു 5 മണിയാകുമ്പം വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻവെർട്ടറും ഓഫായപ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ അതുപോലെ അന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ, പിറ്റേ ദിവസം വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കൊടുക്കാൻ വർക്കുമുണ്ട്. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായി പോയി. എന്ത് ചെയ്യും, വർക്കാണെങ്കിൽ എടുത്ത് അവർ പേയ്മെൻറ്റ് ചെയ്യലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റിട്ടേൺ ആ ഒരു റീഫണ്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേക്കേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും കഴിയില്ല. വർക്ക് വന്നത് തിരിച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ പറയാറില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക് പോരേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പൊതുവെ ഇപ്പോൾ വീടായതിൻ്റെ ശേഷം നിൽക്കാൻ പോലൊക്കെ കുറവാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം കൊടുക്കാനുള്ള കേക്കിൽ കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയ്യിലെല്ലാം നിറയെ കളറാണ്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് സോപ്പെല്ലാട്ട് കഴുകി കഴിഞ്ഞാലേ പോവുള്ളൂ. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കാൻ. ആ ഒരു സമയമാകും ഞാൻ വരാൻ പറഞ്ഞ ടൈം ആയപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടാണ്. കാരണം ഇപ്പോൾ എന്താ പറയുക, നമ്മൾ അത്രയും നിൽക്കാൻ പോവാറില്ല എന്ന് ഞാൻ പറഞ്ഞു. വീടായാലും പിന്നെ നമ്മൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോയി നിൽക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് നിൽക്കാറാണ് പതിവിട്ട. ഇങ്ങനെയൊക്കെ ഞാൻ എന്താ പറയുക, മാസത്തിൽ ഒരു ദിവസം എന്തായാലും വന്ന് നിൽക്കും. അപ്പോൾ പിന്നെ ആ നമുക്ക് പോകാനുള്ള ആ ഒരു ഇതും കുറയില്ല അവർ ഇങ്ങോട്ട് വരുന്ന കാരണം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാ ലഗേജും പെറുക്കിയിട്ടിട്ടാ. കാരണം എൻ്റെ വ്ളോഗ് ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഓരോ വ്ളോഗും ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ ലഗേജും പെറുക്കി 2 വണ്ടിയിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ ഒരു മാസമൊക്കെ ഒന്നിച്ചിട്ട് നിൽക്കാറുണ്ട് കേട്ടോ, അടുപ്പിച്ചിട്ട്. അങ്ങനെ ഈ ലഗേജെല്ലാം കൊണ്ടുപോയപ്പോൾ എനിക്ക് അന്നത്തെ ആ ഒരു ലൈഫ് ഓർമ്മ വന്നു. അന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്ന് തന്നെ പറയാം. ഇന്ന് ഞാൻ ഇത്രയും സൗകര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ കഷ്ടപ്പാടുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ പറയാൻ കാരണം ഒരുപാട് പേര് ഇപ്പോഴും ഇതേ സിറ്റുവേഷനിൽ കൂടെ പോണവരുണ്ട്. അവരെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പം ഒരുപാട് ലഗേജിട്ട് പോണത്. എൻ്റെ ആ ഒരു വീഡിയോ എന്തായാലും ഒന്ന് കാണട്ടെ. അങ്ങനത്തെവരാണെന്നുണ്ടെങ്കിൽ കുറേ താഴെ പോകണം. എന്നാലും നിങ്ങൾക്കത് അതിൽ നിന്നും ഞാൻ ഇവിടെ എത്തിയല്ലോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ പോലെ നിങ്ങൾക്കും ഒരു ദിവസം വരും ആ ഒരു രീതിയിൽ എത്താൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു കേക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ നിന്നിരുന്നത് തറവാട്ടിലായിരുന്നു. അപ്പോൾ തറവാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു ആ ഒരു ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്താ പറയുക, സെറ്റപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ ഞാൻ പ്രത്യേകം പറയാൻ കാരണം നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലവരൊക്കെ എനിക്ക് വിഷമങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പേഴ്സണൽ മെസ്സേജ് അയക്കും. ആ ഭാഗമൊക്കെ ഒന്ന്
റെഡിയാക്കി കൂടെ, അതുപോലെ അവിടൊക്കെ ഒന്ന് നീറ്റാക്കി കൂടെ, ടൈൽസൊക്കെ ഒന്ന് പൊട്ടിയത് റെഡിയാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ തറവാട്ടിലാണ്, നമുക്കൊന്നും ഞങ്ങൾക്ക് വീട് പണി നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ അവിടെ സെറ്റാക്കില്ലല്ലോ, വീട് ആവാനായില്ല. അപ്പോൾ ഒക്കെ എനിക്ക് നല്ല വിഷമമായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ മെസ്സേജ് കമൻറ്റൊക്കെ വരുന്ന സമയത്ത് നല്ല വിഷമം തോന്നാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചില സമയത്ത് ഹസ്ബൻഡിനോട് പറയുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, സാറില്ല നമുക്ക് വീടായാലും എല്ലാം റെഡി ആവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗത്തും കേക്കിന് എല്ലാ സൗകര്യങ്ങളും വേണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അൽഹംദില്ല ഞാൻ എൻ്റെ വീട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കേക്കിൻ്റെ എല്ലാ ഏരിയയിലും എന്തെങ്കിലും കേക്കിൻ്റെതൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്തതിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്രയും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളതും. ഡെയിലി വർക്ക് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്, ഒരു വർക്കില്ലാത്ത ദിവസങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കണമ്പോൾ പഠിച്ചവനക്കും ഒരു അലിവ് തോന്നും നമ്മളോട്, ഇവരെന്നും കഷ്ടപ്പെട്ടാൽ ശരിയാവില്ല, ഇവരൊന്നും നന്നാക്കി കൊടുക്കട്ടെ എന്ന്. അതുപോലെ നമ്മൾ നന്നാക്കി തരും. അപ്പോൾ എന്താ പറയുക, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എവിടെ പറയണം, എങ്ങനെ പറയണം, ആർക്കൊക്കെ അത് ഹേർട്ട് ചെയ്യുന്നൊന്നും പറയാൻ അറിയില്ല. എന്തായാലും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട് ഇൻഷാല്ലാ എല്ലാം ഞാൻ വ്ളോഗായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യും. എൻ്റെ സ്റ്റോറി തന്നെ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടിട്ട്. പക്ഷെ ഒരുപാട് പേർക്ക് അത് ഭയങ്കര വിഷമാവും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ സിറ്റുവേഷൻ കൊണ്ട് ഇൻഷാല്ലാ ചെയ്യണം. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പാൻ്റെ ഗാർഡനാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റോറി ഇട്ട സമയത്തൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു, വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ മഷാല്ല എൻ്റെ ഉപ്പനെ സെറ്റ് ചെയ്യുന്ന കേട്ടോ. ഒരു എന്താണ് ജോലിക്കാരൊന്നുമല്ല, എല്ലാം പഠിത്തുണ്ടാക്കണതും ഗാർഡൻ സെറ്റ് ചെയ്യുന്ന അതിൻ്റെ ഓരോ കോർണറിൽ ഓരോ ചെടികൾ വെക്കണതൊക്കെ എൻ്റെ ഉപ്പനെയാണ് കേട്ടോ. ബാക്കി ചെടിനോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ സിറ്റുവേഷൻ കൊണ്ട് എനിക്കതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇൻഷാല്ല കാലക്രമേണ നമ്മൾ ഇതുപോലൊക്കെ ആവും എന്ന് വിചാരിക്കാം. അങ്ങനെ ഞാൻ റിട്ടേൺ പോകാനുള്ള പരിപാടിയിലാണ്, പാക്കിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നത്തെ ദിവസം രാത്രി തന്നെ കേക്കെല്ലാം ഐസിങ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻ വർക്ക് വെക്കാനും ബട്ടർഫ്ലൈ നെയിം ചെയ്താനും ഒക്കെ ഉള്ളൂ കേട്ടോ. അതെല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഇത് എൻ്റെ ഉമ്മ ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഞാൻ അവിടെ അന്ന് പോയപ്പോൾ ഉമ്മാക്കൊരാഗ്രഹം, ഞാൻ ഇത്രയും വർഷം ആയിട്ടും കേക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്കിങ്ങനെ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞിട്ട് സ്പഞ്ച് ഞാൻ കൊടുത്തു. ഉമ്മ തന്നെയാണ് കേട്ടോ ഈ ഐസിങ് ചെയ്തത്. രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പം സ്പാച്ചില ഇല്ല, നൈഫില്ല, ഒന്നുമില്ലാതെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഉമ്മ അമ്മാനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എല്ലാവരും എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ഓരോ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വ്ളോഗിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും എങ്ങനെ അത് എടുക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷൻസും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് അയച്ചുതരാം. പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, എൻ്റെ ജേണി, അതുപോലെ എന്നെ പഠിപ്പിച്ച ടീച്ചർ, ഓരോരുത്തരും കമൻ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ആ ടീച്ചറെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും തുടർന്നുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയാം. എൻ്റെ ലൈഫ് എങ്ങനെ ആയി എന്നുള്ളതും ഞാനെങ്ങനെ ഈ ഒരു ജേണിയിലെത്തി എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മൾ എല്ലാം ഓപ്പണായി പറയുന്ന സമയത്ത് ഫാമിലിക്ക് ഇഷ്യൂ ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സുകളുടെ ഇടയിൽ ഇഷ്യൂ ഉണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. ഏതൊരാളും ഇവിടെ നമ്മളൊരു സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരെ ചവിട്ടി അമർത്തിയിട്ടാണ് നമ്മൾ മുകളിലെത്തുക. അല്ലാണ്ട് ഒരിക്കലും ഒരേ ലെവലിൽ നിന്ന് ഒരേ മുകളിലെത്താനുള്ള ചാൻസ് ഇല്ലല്ലോ, ഒരു താഴ്ചയിൽ നിന്ന് മുകളിലെത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണ പോലത്തെ ഒരു സ്റ്റോറി എനിക്കുമുണ്ട്. ഞാൻ അത് സമയം പോലെ പറയാം. ഒരുപാട് പേരെന്നോട് സ്റ്റോറി വീഡിയോ ചെയ്യണം എന്ന് നിർബന്ധിക്കണമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണത്. പിന്നെ അതുപോലെ എന്താ പറയുക, അപ്പോൾ ഇനിയൊന്നും പറയാനില്ല. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷൻസും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോയിലുള്ള ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഡെക്കറേഷനൊക്കെ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ചെയ്തിട്ടുള്ള രണ്ട് കേക്കുകളാണ് ഉണ്ടായിരുന്നത്, 1 kg ടോൾ കേക്കും അതുപോലെ നോർമൽ കേക്കുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ ഫോട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.